അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈ ആത്മീയ യാത്രയിലൂടെ ജനപഥങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാ മറിയം സർവലോകത്തിൻ്റെയും നാഥയും നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസം നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ പ്രേരണയും ശക്തിയുമായി തീരട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ബുഡ്സ്ലാവ് മാതാവ് എന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്ഭുതകരമായ അതിപ്രസിദ്ധമായ മരിയൻ ചിത്രമാണ് ബുഡ്സ്ലാവ് മാതാവ്. 1598-ൽ ഈ അത്ഭുത ചിത്രം ബിൽനിയൂസ് പാലസിൽ ആണ് പാക്ക് എന്ന മരിയ ഭക്തൻ പ്രതിഷ്ഠിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ബുഡ്സ്ലാവ് ആശ്രമത്തിലേക്ക് ഈ രൂപം കൊണ്ടുവന്നത്. അനേകം രോഗശാന്തികളാണ് ഈ ചിത്രം വഴി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്ഭുതമാതാവിൻ്റെ ചിത്രമെന്ന് ജനങ്ങൾ ഈ രൂപത്തെ വിളിക്കുകയും ചെയ്യുന്നു. 1617-ലാണ് 5 വർഷം പ്രായമായ ജഹോഷാഫാത്ത് എന്ന ആൺകുട്ടിയുടെ ജന്മനായുള്ള അന്ധത അത്ഭുതകരമായി സുഖമാക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം കാർമലൈറ്റ് വൈദികനായി തീരുകയും വലിയ മരിയഭക്തനായി പരിശുദ്ധ അമ്മയുടെ കീർത്തനങ്ങളും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വാർത്തകളും ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. ഈ വൈദികൻ തൻ്റെ ആദ്യ ബലി അർപ്പിച്ച സമയത്ത് അപസ്മാര രോഗത്താൽ വളരെയധികം ക്ലേശിക്കപ്പെട്ട ഒരു യുവതിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസം പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുകയും ചെയ്തു. അത്ഭുതമായി ജനങ്ങൾ ഈ അത്ഭുതങ്ങളെ കാണുകയും ഈ രോഗശാന്തികൾ ആ പ്രദേശം മുഴുവനും പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് മാറാ രോഗങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വഴി ഇവിടെ സൗഖ്യമാക്കപ്പെടുന്നത്. ദൈവമാതാവിൻ്റെ ഈ അത്ഭുതകരമായ ചിത്രം നിത്യസഹായ മാതാവിൻ്റെ ചിത്രം പോലെ തന്നെ തൻ്റെ കയ്യിൽ ഉണ്ണിയേശുവിനെയും വഹിച്ചിരിക്കുന്ന ഈ ചിത്രമാണ് അനേകം രോഗശാന്തികൾക്ക് കാരണമായിത്തീരുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ദേവാലയത്തിലെ പ്രത്യേകത. ജനങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും മുട്ടിന്മേൽ നീന്തി പ്രദക്ഷിണമായി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കൂടുതലും ശാരീരിക വൈകല്യമുള്ള വ്യക്തികളെയാണ് ഈ ദേവാലയത്തിൽ കൂടുതലായും കൊണ്ടുവരുന്നത്. അന്ധതയും അപസ്മാര രോഗവും പ്രത്യേകമായ രീതിയിൽ സൗഖ്യമാക്കപ്പെടുന്നതായി ജനങ്ങൾ തന്നെ അവിടെ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ വഴി ലഭിക്കുന്ന അനേകം രോഗസൗഖ്യങ്ങൾ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ തലങ്ങളെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിനാവശ്യകമായ ശക്തി ലഭിക്കുവാനും പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവീക സന്നിധിയിൽ ശക്തിയുള്ള പരിശുദ്ധ കന്യകാ മറിയം ആത്മീകവും ശാരീരികവുമായ സൗഖ്യങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി അമ്മയുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Oh.
मणि पुण्य मीरू